മിസ്റ്റർ പാലക്കാടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിന്ന് എവിടെ അല്ലേ മുസ്ലിമെ? നമ്മളിന്ന് പല്ലശേന മരിക്കുളം എന്ന് പറയും. ഞങ്ങള് കൊല്ലങ്കോട് വഴി ഒരു കാര്യത്തിന് വേണ്ടി പോയിരുന്നു. അപ്പൊ ഇവിടെ പല്ലശേന ഭാഗത്ത് ഒരു താമര കൃഷി ചെയ്യുന്ന ഒരു സോമ ചേച്ചി ഉണ്ട് എന്ന് പറയുന്ന കേട്ടു. അപ്പൊ അങ്ങനെ അവരെ തേടി പിടിച്ചിട്ട് അവരുടെ വീട്ടിന്റെ ഏകദേശം ഫ്രണ്ടിലാണുള്ളത്. ഒരു വ്യത്യസ്തമായ കൃഷി രീതിയാണ് താമര കൃഷി. നമ്മളിതുവരെ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ താമര കൃഷി. അതില്ല. അപ്പൊ എന്തായാലും അതൊന്ന് കാണാൻ വേണ്ടിട്ട് അത് എങ്ങനെയാണ് എന്റെ സംഭവങ്ങൾ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഭാഗ്യത്തിന് ചേച്ചി അവിടെ ഉണ്ട്, ഞങ്ങളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ആദ്യം വരെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സൗണ്ട് ചെറിയ പ്രോബ്ലം ചെറിയ വേദന. അപ്പൊ പറഞ്ഞിട്ട് ആദ്യമേ നമ്മുടെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ പറഞ്ഞ ചേച്ചിയുടെ വീട് കയറി ചെല്ലുന്നവിടെ തന്നെ ഒഴുത്തുണ്ട്. ശരിക്കും നമ്മൾ ഒരു നാട്ടുമ്പുറത്തെ വീട്ടിന്റെ ഒരു സെയിം സിറ്റുവേഷൻ. വീട്ടുമുട്ടത്ത് തന്നെയാണ് അല്ലേ എല്ലാം വീട്ടും. അത്യാവശ്യം സ്പേസ് ഉണ്ടായതുകൊണ്ട് ഇത്രയൊരു ഓട് വീട്. നേരെ വീട്ടിന് മുമ്പിൽ കയറുമ്പോൾ തന്നെ ഈ പറഞ്ഞ താമര കൃഷി. അല്ല, ആമ്പല താമര താമരല്ലേ താമര കൃഷി. ഫുള്ള് വീട്ടിന് മുമ്പിലാണ് ഇത്. ഇങ്ങനൊരു സംഭവം കൃഷി രീതി ആക്കിയെടുക്കാന്നുള്ളത് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കണം. എങ്ങനെയാണ് ഞങ്ങളൊരു മൈൻഡ് ചിന്ത വന്നത്? ഒരുപാട് കഷ്ടപ്പാടാണ് ഇങ്ങനെ സംഭവം ചെയ്യാൻ തന്നെ. ഫുള്ള് ഇതുപോലെ പറഞ്ഞ താമരയുടെ കൃഷിയാണ്. ഇത് പല ഇനുണ്ടല്ലേ. ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ കാണുന്നത്. നല്ല ഓരോ താമരയ്ക്കും അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഇത് താമര എന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് ഉണ്ടല്ലേ. ഒരുപാട് ഒരുപാട് ഇതിൽ മീനും ഉണ്ടാ. ഗപ്പി അല്ലേ ഇത്? മീനല്ല, എല്ലാത്തിലും മീനും കേട്ടോ. ഏതാണ് ഇതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് പേരെല്ലാത്തിന്റെ പേര് കാര്യങ്ങൾ എഴുതിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി സൗമ്യ അല്ലേ? ആണ്. ഇത് തുടങ്ങിയത് എത്ര? രണ്ട് വർഷത്തോ? കൊറോണ സമയത്ത് ഇങ്ങനെ ഇത് തുടങ്ങാനുള്ള ഒരു മെയിൻ ഒരു വീട്ടമ്മമാർക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാവർക്കും. അല്ല, ഇതിപ്പോ പുതിയതായിട്ട് ആർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിന്റെ ചേച്ചി എന്തെങ്കിലും അവർക്ക് വേണം മാത്രം പൈസ ആണോ? ഇതിന്റെ വിത്ത് കാര്യങ്ങൾ ഇപ്പൊ ഇത് വിത്തിന്റെ കാര്യങ്ങൾ ഓരോ ഓരോ വ്യത്യാസമായ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ വിത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തണുപ്പ് കാലമായിരുന്നല്ലോ. എവിടേക്ക് കൊടുക്കുന്നത്? അമ്പലങ്ങൾ കൊടുക്കാറുണ്ട്. ഡെലിവറി ചെയ്യാറുണ്ട്. പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് അവർക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിക്കും. കേരളത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഒരു ജോലിക്കാരും വേണ്ട, സ്വന്തമായിട്ട് തന്നെ ഒരു വീട്ടമ്മമാർക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നു. ഏത് സമയം ഏത് മാസത്തിലാണ് ഏറ്റവും അങ്ങനെ അങ്ങനെ ഉണ്ടോ? ഇത് വെയിൽ നല്ല വെയില് വേണം. ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കും. നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും.
ഒരുപാട് വ്യത്യാസമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ ഇതിൽ തന്നെ? പൊതുവെയുള്ള അധികം അധികം മുതല മുടക്കില്ലാതെ എല്ലാ വീട്ടിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നതാണല്ലേ. അതെ, ആർക്കും പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. അധികം മുതൽ മുടക്കില്ലാതെ പേരില്ല, ഒരധികം പൈസ മുടക്കില്ലാതെ. കേരളത്തിൽ എവിടേക്കും ചേച്ചി അവരുടെ എല്ലാവിടേക്കും ഉണ്ടല്ലേ? മീനിനെ കാണുന്നു ഗപ്പി കുട്ടിക്കുന്നു. നമ്മള് ഗപ്പി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുട്ടി നിൽക്കുമ്പോൾ നമുക്ക് കൊതുക് മൂക്കാലും കാണിച്ചു. ഗപ്പി ആകുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് കൊതുകിന്റെ ഒരു ശല്യമോ കൊതുക് പോലുള്ള അസുഖങ്ങളും വരുന്നുള്ള ശല്യമോ അങ്ങനെ ഒരു പേടി അങ്ങനെ സംഭവം ഉണ്ടാവില്ലേ? എല്ലാത്തിനകത്ത് ഒരു 10-20 കൂടുതൽ ഗപ്പികൾ ഇങ്ങനെ തെറ്റി പെരുകി കിടക്കുന്നു. ഗപ്പി നമുക്ക് വേണമെങ്കിൽ അതൊരു ബിസിനസ് ആക്കി മാറ്റാം. എല്ലാത്തിനും ഒരേ ഐഡിയയാണ്. 1,100 രൂപയാണ്. നമുക്കൊരു 3 മാസം കൊണ്ട് അത്യാവശ്യം വരുമാന മാർഗം തന്നെയാണ് കാശ് മുടക്കാതെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം തന്നെയാണല്ലേ. ഏകദേശം നമ്മളാ സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ്. നമുക്ക് അധികം ആർക്കും വീട്ടമ്മമാർക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു അതായത് ഇപ്പോ അധികം പൈസ മുടക്കില്ലാണെങ്കിലും മുടക്കില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ലേ. കോളേജ് വിദ്യാർത്ഥികളാട്ടെ, ഹൈ സ്കൂളിൽ പോകുന്ന സമയത്തായാലും കോളേജിൽ പോകുന്ന സമയത്തായാലും എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും ഈ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതിന്റെ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ വിളിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചോദിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിഴങ്ങ് കിഴങ്ങ് നില പറഞ്ഞു വിത്ത് അത് അതുപോലെ ആമ്പൽ വേണമെങ്കിലൊക്കെ ചേച്ചി ഒരു കോൺടാക്ട് ചെയ്യുക. താമര വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നല്ല ചൂടാണ്. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം.